ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. സച്ചിൻ ദേവ് എംഎൽഎക്കെതിരെ സ്പീക്കർക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിരിക്കുകയാണ് കെ കെ രമ എംഎൽഎ. സമൂഹ മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണം നടത്തുന്നു എന്ന് കാട്ടിയാണ് കെ കെ രമയുടെ പരാതി. അതേസമയം സച്ചിൻ ദേവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ന്യായീകരിച്ച് എം വി ഗോവിന്ദൻ രംഗത്തെത്തിയിരിക്കുന്നു. പൊട്ടലില്ലാത്ത കയ്യിലാണ് കെ കെ രമ പ്ലാസ്റ്റർ ഇട്ടതെന്ന് ഇപ്പോൾ വ്യക്തമായെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഇൻഹരിഹർ വണ്ണും ടൂവും ചൂണ്ടിക്കാട്ടി അതിലെ ചില സാഹചര്യങ്ങളോട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് സാമ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കെ കെ രമയുടെ രണ്ട് ഫോട്ടോകൾ സഹിതമായിരുന്നു സച്ചിൻ ദേവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് ചൂണ്ടിക്കാട്ടി ഇതാണ് സൈബർ പോരാളികളും ഏറ്റെടുത്തത്. വ്യാജമാണ് പരാതിയെന്ന് സൂചിപ്പിക്കുന്ന ഈ പോസ്റ്റാണ് ഇപ്പോൾ ഈ പരാതിക്ക് ആധാരമായിരിക്കുന്നത്. എന്തൊക്കെയാണ് പരാതിയിൽ പറയുന്നത്? പ്രധാനമായും പോലീസിനും നിയമസഭാ സ്പീക്കർക്കും കെ കെ രമ കത്ത് നൽകിയിട്ടുണ്ട്. പ്രധാനമായും പറയുന്നത് സച്ചിൻ ദേവ് തൻ്റെ മണ്ഡലത്തിന് സമീപത്തുള്ള മണ്ഡലത്തിലുള്ള ഒരാളാണ്, താൻ ഇരിക്കുന്ന സീറ്റിന് സമീപത്താണ് ഇരിക്കുന്നതും വേണമെങ്കിൽ തൻ്റെ കൈ ഒടിഞ്ഞതാണോ അല്ലയോ എന്ന് വിളിച്ചു ചോദിക്കാവുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഗുരുതരമായി മർദ്ദനമേറ്റ് ദേഹവേദനയോടെ ഇരിക്കുമ്പോഴാണ് ഇത്തരമൊരു പോസ്റ്റിട്ട് മാനസികമായി കൂടി വേദനിപ്പിക്കുകയും തുടർന്ന് അത് അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ തനിക്ക് ഉണ്ടായ മാനഹാനി പരിഹാരം കാണണമെന്നും പോസ്റ്റ് പിൻവലിക്കാനുള്ള നടപടിയെടുക്കണമെന്നുമായിരുന്നു ഈ പരാതിയിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പോലീസിന് നൽകിയ പരാതിയിലും സ്പീക്കർക്ക് നൽകിയ പരാതിയിലും ഇതുതന്നെയാണ് ആവശ്യപ്പെടുന്നത്. സച്ചിൻ ദേവ് അന്ന്, അതായത് നിയമസഭയിൽ വാച്ചൻവാർഡുമായി ചെറിയ രീതിയിൽ ഒന്നുതള്ളം ഉണ്ടായ സമയത്ത് തന്നെയായിരുന്നു സച്ചിൻ ദേവ് അടക്കമുള്ള എം എൽ എമാർ ഈ പ്രതിപക്ഷ എം എൽ എമാർ നടത്തുന്ന സമരം നടത്തുന്ന ഭാഗത്തേക്ക് എത്തുകയും അവിടെയും ചെറിയ രീതിയിലുള്ള ഇവർ തള്ളി എച്ച് അടക്കമുള്ള സച്ചിൻ ദേവും വിജയനും അടക്കമുള്ള എം എൽ എമാർ ഈ ഭാഗത്തേക്ക് തള്ളിക്കയറുകയും ഇവർക്കെതിരെ പ്രതിപക്ഷ നേതാവ് അടക്കം ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് സച്ചിൻ ദേവ് എഫ് പി പോസ്റ്റ് ഇടുന്നത്. എഫ് പി പോസ്റ്റിൽ പ്രധാനമായി ഒരു ആക്ഷേപ പോസ്റ്റ് എന്നുള്ള നിലയിലാണ് ഇട്ടത്. ഒരു സിനിമയുടെ, അതായത് ഇൻ ഗോസ്റ്റ് ഗോസ്റ്റിൻ എന്ന സിനിമയിൽ ഒരു രംഗത്തിൽ കയ്യിലുണ്ടായിരുന്ന കെട്ട് മറ്റൊരു കയ്യിലേക്ക് മാറ്റി അതിൻ്റെ രംഗവുമായി ഈ ഫോട്ടോയ്ക്ക്, അതായത് കെ കെ രമയുടെ ഫോട്ടോയ്ക്ക് സാദൃശ്യമില്ല, സാദൃശ്യമുണ്ടെങ്കിൽ തെറ്റു പറയാനാകില്ല ആ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് ഇട്ടത്. എന്തായാലും ആ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകൾ കെ കെ രമയെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിലുമായിരുന്നു. എന്തായാലും ആ വിഷയത്തിൽ നിയമ നടപടിയുമായി കെ കെ രമ മുന്നോട്ട് പോകുന്നു. ഒപ്പം സഭ അംഗമെന്ന നിലയിൽ ലഭിക്കേണ്ട അവകാശങ്ങൾ പ്രിവിലേജുകളടക്കം ഉന്നയിച്ചുകൊണ്ടാണ് സ്പീക്കർക്കും ഇതിൽ പരാതി നൽകിയിരിക്കുന്നത്. രേണുക, ഉമേഷ്, ഇക്കാര്യത്തിൽ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് കെ കെ രമ നൽകിയ പരാതിയിൽ പോലും പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. സനീഷ് കുമാറിന്റെ പരാതിക്കൊപ്പം അന്വേഷിച്ചാൽ മതി എന്നൊരു സമീപനമാണ് പോലീസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു വനിതാ എം എൽ എ ആണ്, ഈ രീതിയിൽ കൈക്ക് പൊട്ടലുണ്ടാകുന്ന തരത്തിൽ അവർ അവിടെ ആക്രമിക്കപ്പെട്ടു എന്ന സാഹചര്യത്തിൽ പോലും അത് പ്രത്യേകമായി അന്വേഷിക്കും.